ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നാം ട്രിക്ക് ആൻഡ് ടിപ്സിലൂടെ കാണുവാൻ പോകുന്നത് ചെറിയൊരു അറിവാണ്, വാഹനത്തെ കുറിച്ചുള്ള ചെറിയൊരു അറിവ്. നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതും എന്നാൽ കുറെ സുഹൃത്തുക്കൾക്കെങ്കിലും അറിയാൻ പാടില്ലാത്തതുമായ ഒരു അറിവാണിത്. സാധാരണ നമ്മുടെ ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ഗിയറിംഗ് മെത്തേഡ് എങ്ങനെയാണെന്നാണ് നാം ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് ഗിയർ ഇല്ല എന്നാണ്. എന്നാൽ സാധാരണ വാഹനങ്ങൾക്കുള്ളതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കും ഗിയർ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആകുന്നു എന്ന് മാത്രം. എന്നാൽ നാം ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ചില ഗിയറുകളും അതിന്റെ നിയമങ്ങളുമുണ്ട്. അതാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നോവ വാഹനത്തിന്റെ ഓട്ടോമാറ്റിക് ഗിയർ മെത്തേഡാണ്. ഇതെങ്ങനെ നമുക്ക് പ്രവർത്തിപ്പിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എന്റെ വാഹനം ഓഫ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. നോക്കാം, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഗിയർ ലിവർ കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ഗിയർ ലിവർ. തുടർന്ന് ഗിയർ ലിവറിന്റെ കീഴ്ഭാഗത്തായിട്ട് പി അഥവാ പാർക്കിംഗ്, ആർ അഥവാ റിവേഴ്സ്, എൻ അഥവാ ന്യൂട്രൽ, ഡി അഥവാ ഡ്രൈവ്, ടു എൽ, അങ്ങനെ പോർഷനുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ പാർക്കിംഗിലായിരിക്കും സാധാരണ നാം വാഹനം നിർത്തിപ്പോകുന്ന സമയത്ത് ഗിയർ നിലനിർത്തേണ്ടത്. അതിനുശേഷം നമുക്ക് നമ്മുടെ വാഹനത്തിൽ നിന്ന് കീ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും, ചാബി റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഗിയർ റിവേഴ്സിലോ ന്യൂട്രലിലോ ഡിയിലോ ടുയിലോ എല്ലിലോ ആണെങ്കിൽ നമുക്ക് ഈ ചാവി റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, തുടർന്ന് വാഹനം സ്റ്റാർട്ടിംഗിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, തുടർന്ന് ഇപ്പോൾ നിങ്ങൾക്കിവിടെ പാർക്കിലാണ് ഗിയർ നിലനിർത്തിയിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് ഈ വാഹനത്തിന്റെ ഗിയർ നാം ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ വാഹനത്തിന് സാധാരണ നമ്മുടെ സ്കൂട്ടി പെപ്പ്, സ്കൂട്ടി തുടങ്ങിയ ഓട്ടോമാറ്റിക് സ്കൂട്ടറുകളുടെ അതേ മെത്തേഡ് തന്നെയാണ്. ക്ലച്ച് ഉണ്ടായിരിക്കുകയില്ല. ആദ്യം ബ്രേക്ക് തന്നെയായിരിക്കും ക്ലച്ചായിട്ട് നാം യൂസ് ചെയ്യേണ്ടത്. ഈ വാഹനത്തിന്റെ ബ്രേക്ക് നാം ഒന്ന് പ്രസ് ചെയ്ത് അമർത്തുക. തുടർന്ന് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത ഗിയർ റിവേഴ്സ്. ആദ്യത്തെ പാർക്കിങ്ങിനോട് ചേർന്ന ആദ്യത്തെ ഗിയർ റിവേഴ്സ് ആണ്. തുടർന്ന് ന്യൂട്രൽ, തുടർന്ന് ഡ്രൈവ്. ഇപ്പോൾ ഡ്രൈവ് പൊസിഷനിലേക്ക് ഗിയറിനെ നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്ന് എൽ, ടു അങ്ങനെയുള്ള രണ്ട് പോർഷനുകൾക്കാണ്. ഇത് വാഹനത്തിന്റെ ടോർക്ക് കൂട്ടുന്നതിന് വേണ്ടിയാണ്. നമുക്ക് നോർമലായിട്ട് ഡ്രൈവ് പൊസിഷനിൽ ഗിയർ നിലനിർത്തിക്കൊണ്ട് തന്നെ വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും. ഈ ഡ്രൈവ് പൊസിഷനിൽ നാം ഗിയർ നിലനിർത്തിക്കൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ ബാക്കിയുള്ള ഗിയറുകൾ, ഫസ്റ്റ് ഗിയറിലായിരിക്കും വാഹനം മൂവ് ആവാൻ തുടങ്ങുക. 2, 3, 4, 5 ഈ വാഹനത്തിന് എത്ര ഗിയറുകളാണോ കമ്പനി നൽകിയിരിക്കുന്നത് അത്രയും ഗിയറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവുന്നതായിരിക്കും. അതാണ് ഈ ഓട്ടോമാറ്റിക് വാഹനത്തിന്റെ പ്രത്യേകത. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഈ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. നോക്കുക, തുടർന്ന് നമുക്ക് ഇപ്പോൾ വാഹനം എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചു, നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഗിയർ ചേഞ്ച് ചെയ്യുക? സാധാരണ ഗിയർ ചേഞ്ച് ചെയ്യാതെ വാഹനം നമുക്ക് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ അനക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഇതിനുവേണ്ടി ഒരു ഓപ്ഷൻ കമ്പനി നൽകിയിട്ടുണ്ട്. ഗിയർ ലിവറിനോട് ചേർന്ന് ഇവിടെ നിങ്ങൾക്ക് ഷിഫ്റ്റ് ലോക്കുന്നൊരു പിൻ കാണുവാനായിട്ട് സാധിക്കും. ഈ പിൻ ഒന്ന് അമർത്തി പിടിക്കുക. തുടർന്ന് നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനായാസം ഗിയർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള നിമിഷം നിങ്ങൾ ഈ ഷിഫ്റ്റ് ലോക്ക് പ്രസ് ചെയ്തതിനു ശേഷം ഗിയർ ന്യൂട്രലിലേക്ക് മാറ്റിയതിനു ശേഷം നിങ്ങൾക്ക് മറ്റു വ്യക്തികളുടെ സഹായത്തോടെ ബാക്കിൽ നിന്ന് പ്രസ് ചെയ്തോ ഫ്രണ്ടിൽ നിന്നോ പ്രസ് ചെയ്തോ നിങ്ങൾക്ക് വാഹനത്തെ മൂവ് ചെയ്യാവുന്നതാണ്.
ഓക്കെ സുഹൃത്തുക്കളെ, ഇത്രയുമാണ് ഓട്ടോമാറ്റിക് വാഹനത്തിൽ നാം ശ്രദ്ധിക്കാനുള്ള ഗിയറിംഗ് മെത്തേഡുകൾ. ഇത് ഒത്തിരി പേർക്ക് അറിയാവുന്നതാണ്, എന്നാൽ അറിയില്ലാത്ത ചിലർക്കെങ്കിലും പ്രയോജനകരമാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും പ്രയോജനകരമാകുന്ന മറ്റ് അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.